നമസ്കാരം. ഉദ്യോഗിന്റെ വീക്കിലി ജോബ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഈ ആഴ്ച റിപ്പോർട്ട് ചെയ്ത വേക്കൻസീസിനെ പറ്റി നോക്കാം. കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് പൂനെ വിവിധ തസ്തികകളിലായി 119 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗ്രൂപ്പ് സി തസ്തികയിലേക്കാണ് വിജ്ഞാപനം. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ തസ്തികയിലേക്ക് 18 മുതൽ 25 വയസ്സ് വരെയും മറ്റ് തസ്തികകൾക്ക് 18 മുതൽ 30 വയസ്സ് വരെയുമാണ് പ്രായപരിധി. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി മാർച്ച് 4. REC പവർ ഡെവലപ്മെന്റ് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡ് ഹരിയാന എക്സിക്യൂട്ടീവ്, ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒഴിവുകളുടെ എണ്ണം 60. ക്വാളിഫിക്കേഷൻ BE ഓർ BTech ഇൻ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT, കമ്പ്യൂട്ടർ സയൻസ്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി 27. എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് 45 വയസ്സും ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് 40 വയസ്സും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് 35 വയസ്സുമാണ് പ്രായപരിധി. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുവാനുള്ള വെബ്സൈറ്റ് www.recpdcl.in. ഇന്ത്യൻ റെയിൽവേയുടെ കപൂർത്തലയിലെ റെയിൽ കോച്ച് ഫാക്ടറിയിലേക്ക് ഫിറ്റർ, വെൽഡർ, പെയിന്റർ, കാർപ്പന്റർ തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒഴിവുകളുടെ എണ്ണം 550. ക്വാളിഫിക്കേഷൻ 50% മാർക്സ് ഇൻ 10th ഓർ ഇക്വലന്റ്, കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും നേടിയിരിക്കണം. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി മാർച്ച് 4. പ്രായപരിധി 15-നും 24 വയസ്സിനുമിടയിൽ. അടുത്തത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് കൊൽക്കത്തയിലെ ഒഴിവുകളിലേക്ക് നമുക്ക് നോക്കാം. സീനിയർ മാനേജർ, ഡെപ്യൂട്ടി മാനേജർ, മാനേജ്മെന്റ് ട്രെയിനി, ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം 24. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി 28. ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, എക്സ്പീരിയൻസ് ഇവയെക്കുറിച്ച് അറിയുന്നതിനായി താഴെ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് www.hindustancopper.com. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ചെന്നൈയിലേക്ക് പ്രോജക്ട് സയന്റിഫിക് അസിസ്റ്റന്റ്, പ്രോജക്ട് സയന്റിസ്റ്റ്, പ്രോജക്ട് ജൂനിയർ സയന്റിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒഴിവുകളുടെ എണ്ണം 89. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി 28, വൈകുന്നേരം 5 മണി വരെയാണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് www.niot.res. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വാരണാസിയിലേക്കും ഗാന്ധിനഗറിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കാദ്യം വാരണാസിയിലെ ഒഴിവുകൾ നോക്കാം. ഒഴിവുകളുടെ എണ്ണം 55. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഓർ ഡിഗ്രി ഓർ PG. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി 28. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. വെബ്സൈറ്റ് www.iitbhu.ac.in. ഗാന്ധിനഗറിലേക്ക് സിസ്റ്റം അനലിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ, അസിസ്റ്റന്റ് സ്റ്റാഫ് നഴ്സ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം 35. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി 28. അപേക്ഷിക്കുവാനുള്ള വെബ്സൈറ്റ് www.iitgn.ac.in. വാരണാസിയിലേതും ഗാന്ധിനഗറിലേതും വ്യത്യസ്ത വെബ്സൈറ്റുകളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഗാസിയാബാദ് യൂണിറ്റിലേക്ക് 50ഉം പാഞ്ച്കുള യൂണിറ്റിലേക്ക് 27 വേക്കൻസീസുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗാസിയാബാദിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഭാഗങ്ങളിലും പാഞ്ച്കുളയിൽ ഇലക്ട്രോണിക്സ് HR ഭാഗങ്ങളിലുമാണ് അവസരം. ഗാസിയാബാദിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ BE ഓർ BTech ഓർ BSc യോഗ്യതക്കാർക്കും പാഞ്ച്കുളയിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ BE ഓർ BTech ഓർ MBA ഓർ MSW യോഗ്യതക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. പാഞ്ച്കുള യൂണിറ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി 23ഉം ഗാസിയാബാദ് യൂണിറ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഫെബ്രുവരി 25ഉമാണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്.
കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കോർപ്പറേഷൻ ഓഫീസർ ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി February 22. ഓഫീസർ തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ LLB 7 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. ഓപ്പറേറ്റർ തസ്തികയിലേക്ക് 60% മാർക്കോടുകൂടി ITI പ്ലംബിങ്ങും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുവാനുള്ള വെബ്സൈറ്റ് www.swg.keltron.org. സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ് ലിമിറ്റഡ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് യൂണിറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മൈനിംഗ് സർദാർ, ഡെപ്യൂട്ടി സർവേയർ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. മൈനിംഗ് സർദാർ തസ്തികയിലേക്ക് 350 ഒഴിവുകളും ഡെപ്യൂട്ടി സർവേയർ തസ്തികയിലേക്ക് 55 ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി February 23. ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി ഇവയെക്കുറിച്ച് അറിയുന്നതിനായി താഴെ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് www.sel-cil.in. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ IAS, IPS, IFS തസ്തികകളിലേക്കായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി February 21. അപേക്ഷിക്കുവാനായി www.upsc.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താങ്ക് യു.